वदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं सन्निधिं कुर्यात्। വേദങ്ങളെയും വേദാംഗങ്ങളെയും കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. വേദങ്ങളുടെ അംഗങ്ങളായിട്ട്, അംഗങ്ങളുടെ അർത്ഥം നേരത്തെ പറഞ്ഞിരുന്നു. വേദ വിഷയങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നവ എന്ന അർത്ഥത്തിലാണ് അംഗങ്ങൾ പറയപ്പെടുക. ഷടംഗങ്ങളാണ് വേദത്തിൻ്റെത്: ശിക്ഷ, കൽപ്പോ, വ്യാകരണം, ഛന്ദോ, ജ്യോതിഷം, നിരുക്തം. ഇവയിൽ കഴിഞ്ഞ സംവാദത്തിലെ ശിക്ഷാ ഗ്രന്ഥങ്ങളെയും അവയുടെ വിവരണമെന്താണ്, വിഷയമെന്താണ് എന്നാണ് നോക്കിയത്. അതുപോലെ കൽപ്പഗ്രന്ഥങ്ങൾ, വേദത്തെ സംബന്ധിച്ചിടത്തോളം കർമ്മവിഷയങ്ങളെ പ്രതിപാദിക്കുന്നത് കൊണ്ട് കൽപ്പഗ്രന്ഥങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ശരിക്കു പറഞ്ഞാൽ കൽപ്പഗ്രന്ഥങ്ങളുടെ സഹായമില്ലാതെ വേദ കർമ്മങ്ങൾ, വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് സത്യം. അതിൽ കൽപ്പഗ്രന്ഥങ്ങളിൽ ധർമ്മസൂത്രങ്ങൾ, ശ്രൗതസൂത്രങ്ങൾ, ഗൃഹ്യസൂത്രങ്ങൾ, ശുൽഭസൂത്രങ്ങൾ, അങ്ങനെ നാല് തരം സൂത്രങ്ങളാണ് കൽപ്പങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ ശുൽഭസൂത്രങ്ങളെക്കുറിച്ച് വിശേഷാൽ പറയുമ്പോൾ, നമ്മുടെ ഗണിതത്തിൻ്റെ, മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും പുരാതനമായ കണക്കുകൾ, ജ്യോമെട്രിയും മറ്റുമൊക്കെ അതിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും പുരാതനമായ രേഖകൾ ശുൽഭസൂത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് പറയുമ്പോൾ അവസാനമായി സംഗമഗ്രാമ മാധവൻ അഥവാ സംഗമഗ്രാമ മാധവൻ നമ്പൂതിരി എന്ന വലിയൊരു ഗണിതജ്ഞനെക്കുറിച്ച് പറഞ്ഞിരുന്നു. 14th century ജീവിച്ചിരുന്ന ഗണിതജ്ഞൻ, അദ്ദേഹത്തിനെ കുറിച്ചൊരു സാമാന്യ വിവരം പറഞ്ഞിരുന്നു. ആ പരമ്പരയിൽ തന്നെ നീലകണ്ഠ സ്വാമയാജികൾ എന്ന ഒരു ഗണിതജ്ഞനും പരമേശ്വരൻ നമ്പൂതിരി എന്ന മറ്റൊരു ഗണിതജ്ഞനും ഉണ്ടായിരുന്നു. ഇവരൊക്കെ മലയാളികളാണ്, ഏകദേശം സമകാലത്ത് ജീവിച്ചിരുന്നവരുമാണ്. അപ്പോൾ ഗണിതത്തിൻ്റെ ഇന്ന് അറിയപ്പെട്ടിട്ടുള്ള വിവരങ്ങളുടെ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളുടെ ഏറ്റവും പുരാതനമായ കണ്ടുപിടുത്തങ്ങളാണ് നമുക്ക് എവരുടെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച് വന്ന സ്റ്റഡികളുടെയും റിപ്പോർട്ടുകളുടെയും ഒക്കെ ഒരു വിവരം കൂടി കഴിഞ്ഞ സംവാദത്തിൽ ഉണ്ടായതനുസരിച്ച് അതിൽ ഡിസ്ക്രിപ്ഷനായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ താത്പര്യം എന്ന് ചോദിച്ചാൽ, വൈദികമായ പ്രവൃത്തികൾ, കർമ്മങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാമായിരുന്നു
എന്നാണ് കാണിക്കുന്നത്. നേരത്തെ നമ്മൾ സസ്യങ്ങൾ സംബന്ധിച്ചതും അതുപോലെ അന്തരീക്ഷത്തെ സംബന്ധിച്ച നമ്മുടെ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്തൊരു ആശ്ചര്യമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി. ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അതിങ്ങനെ നിരന്തരം പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെയൊക്കെ ഒരു ആകെ തുകയാണ്, ഒരു ടോട്ടാലിറ്റിയാണ് നമ്മളീ കാണുന്ന ഇന്നത്തെ നമ്മുടെ ജീവിതവും പ്രപഞ്ചം. ആ മുറയ്ക്ക് അംഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആ മുറയ്ക്ക് ഇനി നമുക്ക് മൂന്നാമത്തെ അംഗമായ വ്യാകരണം. വ്യാകരണം സംസ്കൃത വ്യാകരണം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേദത്തിൻ്റെ ഭാഷ സംസ്കൃതമായതുകൊണ്ട് തന്നെ സംസ്കൃത വ്യാകരണമാണ് ഒരംഗമായിട്ട് കണക്കാക്കപ്പെടുന്നത്. വ്യാകരണം മുഖമായിട്ടാണ്, വേദത്തിൻ്റെ മുഖമായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ച ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. മുഖം വ്യാകരണം പ്രോക്തം എന്ന് പറഞ്ഞു. അതിൽ ആദ്യം പറയേണ്ടത് എന്തിനാണ് ഈ വ്യാകരണം വേണ്ടത് എന്നാണ്. അപ്പോൾ അതിൽ വ്യാകരണശാസ്ത്രത്തിന് പതഞ്ജലി മഹർഷി എഴുതിയ മഹാഭാഷ്യമുണ്ട്. മഹാഭാഷ്യം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ഒരു വാക്യം വരുന്നുണ്ട്, യഥൈവ ശബ്ദജ്ഞാനേ ധർമ്മ തഥൈവ അപശബ്ദജ്ഞാനേ അധർമ്മ എന്ന് പറയുന്നുണ്ട്. ശബ്ദം ശരിയായിട്ട് അറിഞ്ഞ് അത് ശരിയാവണ്ണം ഉച്ചരിച്ചാൽ അതിൽ നിന്ന് ധർമ്മമുണ്ടാകും. അതുപോലെ തന്നെ ശബ്ദം ശരിയായിട്ട് ഉച്ചരിച്ചില്ല എങ്കിൽ, അതിൽ പിഴവ് പറ്റിയാൽ അതിൽ നിന്ന് അധർമ്മവുമുണ്ടാകും, അതായത് പാപവും ഉണ്ടാകും. അതുകൊണ്ട് അവശ്യം വ്യാകരണം അധ്യേതവ്യം, നിശ്ചിതമായിട്ടും വ്യാകരണം മനസ്സിലാക്കണം. ഇപ്പോൾ ശിക്ഷാഗ്രന്ഥങ്ങളിൽ നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് വേദത്തിൻ്റെ സ്വരവിധാനമാണതിൽ പ്രധാനമായിട്ട് വരുന്നത്. വേദ മന്ത്രങ്ങളുടെ ഉച്ചാരണ രീതി, ഉച്ചാരണത്തിൻ്റെ സ്വരം, അതാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആ പ്രതിപാദന സംബന്ധമായിട്ട് തന്നെ വ്യാകരണവും അറിയേണ്ടി വരുന്നു. ഈ ഷടംഗങ്ങളും പരസ്പരം സംബന്ധിച്ച് കിടക്കുന്നവയാണ്. കാരണം ശിക്ഷാഗ്രന്ഥത്തിൽ പറഞ്ഞ സ്വരങ്ങളുടെ വിഭാഗം, അക്ഷരങ്ങളുടെ വിഭാഗം ശരിക്ക് പരിചയിക്കണമെങ്കിൽ വ്യാകരണം അറിയണം. കാരണം ഓരോ വ്യാകരണത്തിൻ്റെ പ്രത്യയങ്ങൾക്കും ശബ്ദങ്ങൾക്കും സ്വരവ്യത്യാസമുണ്ട്. അങ്ങനെയാണ് സ്വരശാസ്ത്രം പോകുന്നത്. അതൊക്കെ വളരെ വിശദമായി അറിയേണ്ട വിഷയമാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംബന്ധം അവിടെയുണ്ട്. അപ്പോൾ അത് ശരിക്കും ഉച്ചരിച്ചാൽ മാത്രമേ ആ സ്വരം ശരിക്ക് വരുള്ളൂ. ആ സ്വരം തെളിഞ്ഞു വന്നാലേ കർമ്മം പൂർണ്ണമായി ചെയ്യാനാകുകയുള്ളൂ. സംസ്കൃത വ്യാകരണത്തെ, സംസ്കൃതത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയത, ഭാരതീയ സംസ്കാരം നിലകൊള്ളുന്നത് തന്നെ സംസ്കൃതത്തിലാണ് എന്ന് പറയേണ്ടി വരും. സംസ്കൃതമറിയാതെ ഭാരതീയത നമുക്ക് അടുത്തറിയാൻ കഴിയില്ല. ഭാരതത്തിലെ എല്ലാ ഭാഷകളും സംസ്കൃതത്തോട് സംബന്ധിച്ച് കിടക്കുന്നവയാണ്. കാരണം സംസ്കൃതം സംസ്കാരത്തിൻ്റെ ഭാഷയായതുകൊണ്ട് അനാദികാലം മുതൽക്കേ അത് പ്രാവർത്തികമായി വരുന്നതുകൊണ്ട് അതിൻ്റെ പ്രഭാവം, അതിൻ്റെ ശക്തി നമുക്ക് എല്ലാ ഭാഷകളിലും കാണാം. ഇപ്പോൾ മലയാളം സംസ്കൃത പദങ്ങൾ എടുത്തു മാറ്റിയാൽ മലയാളത്തിന് എന്താണ് അസ്തിത്വം? മലയാളം ശരിക്കു പറഞ്ഞാൽ മലയാളത്തിൻ്റെ
മാതാവ് സംസ്കൃതമാണെങ്കിൽ പിതാവ് തമിഴാണ്, ദ്രവിഡ ഭാഷയാണ്. അപ്പോൾ തമിഴും സംസ്കൃതവും ചേർന്ന് വരുന്ന ഭാഷയാണ് മലയാളം. അപ്പോൾ മലയാളത്തിന് ശരിക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഭാഷകളും അറിഞ്ഞിരിക്കണം. ക്രിയാപദങ്ങൾ ഏറെക്കുറെ തമിഴിൽ നിന്നും സംജ്ഞാപദങ്ങൾ നാമപദങ്ങൾ ഏറെക്കുറെ സംസ്കൃതത്തിൽ നിന്നുമാണ് മലയാളത്തിലേക്ക് വന്നിരിക്കുന്നത്. മലയാളത്തിൽ കവികളായവരൊക്കെ അല്ലെങ്കിൽ മഹാകവികളായി പ്രസിദ്ധരായവരൊക്കെ സംസ്കൃതജ്ഞരായിരുന്നു. ഉച്ചാരണത്തിൻ്റെ കാര്യത്തിലും സംസ്കൃതജ്ഞാനം അത്യാവശ്യമാണ്. അങ്ങനെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏത് വിഭാഗം പഠിക്കണമെങ്കിലും, ഇപ്പോൾ ഇന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ വേദ പഠിക്കുന്നില്ല എന്ന് വെച്ചാൽ തന്നെ മറ്റ് ശാഖകൾ, ഉദാഹരണത്തിന് യോഗശാസ്ത്രങ്ങൾ പഠിക്കണമെങ്കിൽ സംസ്കൃതം പഠിക്കണം. ആയുർവേദം പഠിക്കണമെങ്കിൽ സംസ്കൃതം വേണം. ജ്യോതിഷം പഠിക്കണമെങ്കിൽ സംസ്കൃതം വേണം. എല്ലാത്തിനും അതാവശ്യമാണ്. അപ്പോൾ സംസ്കൃതത്തിൻ്റെ മഹത്വം ഇനിയും നമ്മൾ അറിയേണ്ടതുണ്ട്. ശാസ്ത്രീയമായി ഭാഷാ വികാസത്തിൻ്റെ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് വികസിച്ച ഭാഷ എന്ന അർത്ഥത്തിലാണ് ഈ സംസ്കൃത ഭാഷയ്ക്ക്, ദേവഭാഷയ്ക്ക് സംസ്കൃതം എന്ന് പേരിട്ടത്. നല്ലതുപോലെ സംസ്കരിച്ചത്, നല്ലതുപോലെ ശുദ്ധീകരിച്ചത് എന്നാണ് അതിന് ഒരു സാമാന്യ അർത്ഥം നമുക്ക് പറയാൻ കഴിയുക. അത് വ്യാകരണശാസ്ത്രത്തിൽ നമുക്ക് കാണാനും കഴിയും. ഇത്രയും ഭാഷയുടെ നിയമങ്ങൾക്ക്, ഭാഷയുടെ നിയമങ്ങളെയാണ് നമ്മൾ വ്യാകരണമെന്ന് പറയുന്നത്. വ്യാകരണത്തിന് ഇത്രയധികം നിയന്ത്രണമുള്ള മറ്റ് ഭാഷകൾ കാണാൻ ചുരുക്കമാണ്. ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രയോഗത്തിൽ വ്യാകരണത്തിന് വലിയ നിയന്ത്രണമില്ല. അതുകൊണ്ട് അതിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ പല രീതിയിൽ ഉണ്ടാക്കുന്നു, അത് പ്രയോഗിക്കുന്നു. ഇപ്പം ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ഭാഷയും വാട്സപ്പിൻ്റെ ഭാഷയും അല്ലെങ്കിൽ ട്വിറ്ററിൻ്റെ ഭാഷയും ഒക്കെ അറിയാം. അപ്പം ഇങ്ങനെ പല രീതിയിൽ അത് മാറ്റാൻ കഴിയുന്നു. പക്ഷെ സംസ്കൃതത്തിൽ അങ്ങനെ കഴിയില്ല. അങ്ങനെ ചെയ്താൽ അത് സംസ്കൃതമാകില്ല, അതിൽ അർത്ഥം വരില്ല. കാരണം വ്യാകരണത്തിൻ്റെ നിയമമനുസരിച്ച് പുതിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ വ്യാകരണ നിയമം അനുസരിച്ചുണ്ടാക്കുന്ന ശബ്ദങ്ങളാണ്. പുതിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്, അതിനുള്ള അനുവാദവുമുണ്ട്. പക്ഷേ അത് വ്യാകരണ നിയമം അനുസരിച്ചായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ സംസ്കൃത ഭാഷയുടെ വ്യാകരണത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്കൃത വ്യാകരണം ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് മഹർഷി പാണിനിയാൽ രചിക്കപ്പെട്ട അഷ്ടാധ്യായി എന്ന ഗ്രന്ഥത്തിലൂടെയാണ്. പറയപ്പെടുന്നത് പാണിനിക്ക് മുമ്പ് 9 തരം വ്യാകരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും, ഇന്ദ്രാദികളുടെ പേരിലുണ്ടായിരുന്ന 9 തരം വ്യാകരണങ്ങളുണ്ടായിരുന്നുവെന്നും, അതിൽ നിന്ന് മഹർഷി സംഗ്രഹിച്ച് ക്രോഡീകരിച്ച് വൈദികമായ പദങ്ങളെയും ലൗകികമായ പദങ്ങളെയും സിദ്ധിപ്പിക്കാൻ വേണ്ടി വ്യാകരണ നിയമങ്ങളുണ്ടാക്കി എന്നാണ് ഇതിഹാസം പറയപ്പെടുന്നത്. പാണിനിയുടെ കാലത്തിൽ രണ്ട് പക്ഷമുണ്ട്. ഒരു പക്ഷം പറയുന്നത് 6-ാം നൂറ്റാണ്ട് BC എന്നാണ്. മറ്റൊരു പക്ഷം പറയുന്നത് 3-ാം നൂറ്റാണ്ട് BC എന്നാണ്. ഇങ്ങനെ നമ്മുടെ എല്ലാ പൂർവികരുടെ കാര്യത്തിലുമുള്ളതുപോലെ പാണിനിയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ചെറിയ വിവാദങ്ങൾ കാലത്തെ സംബന്ധിച്ചുണ്ട്. പാണിനി മഹർഷി തക്ഷശിലയിൽ നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ ആ പൗരാണിക സർവകലാശാല എന്ന് നമുക്ക് പറയാം, ഗുരുകുലമുണ്ടായിരുന്ന ആ ഗുരുകുലത്തിൽ ആ പാണിനി മഹർഷി വ്യാകരണത്തിൻ്റെ ആചാര്യനായിരുന്നു എന്നുകൂടി കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിഹാസത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായി 8 അധ്യായങ്ങളുള്ള വ്യാകരണശാസ്ത്രം, ഓരോ അധ്യായത്തിലും 4 പാദങ്ങളുണ്ട്. അധ്യായത്തിന് വീണ്ടും പാദങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്.
വളരെ ശാസ്ത്രീയമായ രീതിയിൽ സയൻറ്റിഫിക് എന്ന് നമ്മൾ പറയുന്ന ആ സയൻറ്റിഫിക് പ്രോസസ്സിലൂടെ ഭാഷയെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ഭാഷയുടെ വ്യാകരണം എങ്ങനെ ഉണ്ടാക്കാം, എത്ര എളുപ്പത്തിൽ സരളമായ രീതിയിൽ ഉണ്ടാക്കാം എന്ന് വളരെ വളരെ ദീർഘകാലം റിസർച്ച് ചെയ്തതിന് ശേഷം ഉണ്ടാക്കപ്പെട്ടതാണ് അഷ്ടാധ്യായിയിലെ സൂത്രങ്ങൾ. അഷ്ടാധ്യായിയിൽ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് 3978 സൂത്രങ്ങളാണ്. 3978 സൂത്രങ്ങളാണ് പാണിനി അഷ്ടാധ്യായിയിലുള്ളത്. ഈ അഷ്ടാധ്യായിയിലുള്ള സൂത്രങ്ങൾ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് പറയുന്നത്. സംസ്കൃതത്തിലുള്ള ശബ്ദങ്ങളെല്ലാം തന്നെയും ധാതുക്കളിൽ നിന്നുണ്ടായതാണ്. ധാതുക്കൾ എന്ന് പറഞ്ഞാൽ വെർബ്സിനുള്ള റൂട്ട്സ്, റൂട്ട് മൂലശബ്ദം. അതിൽ നിന്നാണ് അതിനെ പരിഷ്കരിച്ച് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ സംസ്കൃത ഭാഷയുടെ അടിസ്ഥാനമായ ധാതുക്കൾ 2056. പാണിനി മഹർഷി തന്നെ ധാതുപാഠം എന്നൊരു ഗ്രന്ഥം കൂടി രചിച്ചിട്ടുണ്ട്. ആ ധാതുപാഠത്തിൽ ഇന്ന് നമുക്ക് കിട്ടുന്നത് 2056 ധാതുക്കളാണ്. ഇവയെ 11 ഗണങ്ങളിലായി പെടുത്തിയിരിക്കുന്നു. 10 ഗണങ്ങൾ പ്രസിദ്ധമാണ്, ഭുവാദി ഗണങ്ങൾ, പിന്നെ കട്വാദി എന്ന ഒരു 11-ാമത്തെ ഗണവുമുണ്ട്. അങ്ങനെ 11 ഗണങ്ങളായിട്ട്, 11 വർഗങ്ങളായിട്ട് അതിൻ്റെ സ്വഭാവമനുസരിച്ച്, ധാതുവിൻ്റെ രൂപമുണ്ടാക്കുന്ന സ്വഭാവമനുസരിച്ച് ആ 11 ഗണങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ധാതുക്കളുണ്ട്. ഇതോടൊപ്പം തന്നെ പാണിനി മഹർഷി എഴുതിയ ആ അഷ്ടാധ്യായ സൂത്രങ്ങൾക്ക് കൂടുതൽ വിസ്താരം പറഞ്ഞുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ പതഞ്ജലി മഹർഷി ഭാഷ്യമെഴുതി. ആ ഭാഷ്യത്തിനാണ് മഹാഭാഷ്യം എന്ന് പേര് പറയുന്നത്. അതെല്ലാം കൊണ്ടും മഹാഭാഷ്യമാണ്. വിസ്താരത്തിൻ്റെ രീതിയിലും മഹാഭാഷ്യമാണ്, അർത്ഥത്തിൻ്റെ രീതിയിലും മഹാഭാഷ്യമാണ്. അതിൽ പ്രകടിപ്പിച്ചിട്ടുള്ള വ്യാഖ്യാന രീതി, അത് പിൽക്കാലത്ത് വന്ന ആചാര്യന്മാരെല്ലാം ഫോളോ ചെയ്തു അനുകരിച്ചു എന്നുള്ളതുകൊണ്ടും എല്ലാവർക്കും ഉപജീവ്യമായിരിക്കുന്നത് കൊണ്ടും മഹാഭാഷ്യമാണ്. വളരെ സരളമായ ഭാഷയിൽ, ലളിതമായ ഭാഷയിൽ ഗഹനമായ അർത്ഥങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ പ്രതിപാദിപ്പിച്ചു എന്നതും അതിലെ മറ്റൊരു മഹത്വമാണ്. ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമിജികളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷ്യങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്ന പല ഉദാഹരണങ്ങളും മഹാഭാഷ്യത്തിൽ നിന്നും ശബരഭാഷ്യത്തിൽ നിന്നും, അതുപോലെ ചില സ്ഥലങ്ങളിൽ പതഞ്ജല യോഗദർശനത്തിൻ്റെ വ്യാസഭാഷ്യം, അതിൽ നിന്നും എടുത്തിട്ടുള്ളതായിട്ട് വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മഹാഭാഷ്യം ആചാര്യസ്വാമിജികൾ നന്നായിട്ട് അഭ്യസിച്ചിട്ടുണ്ടെന്നും, അതുപോലെ ഭാഷ്യകാരൻ്റെ, ശങ്കരാചാര്യ സ്വാമിജികളുടെ ഭാഷാശൈലി, അതിൻ്റെ ഒരു അടിസ്ഥാനം നമ്മൾ നോക്കിയാൽ, അതിൻ്റെ ഒരു ഫോർമേഷൻ നമ്മൾ നോക്കിയാൽ, അത് മഹാഭാഷ്യത്തിൻ്റെയും ശബരഭാഷ്യത്തിൻ്റെയും ശൈലിയിലാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത്രയും മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഈ മഹാഭാഷ്യം. ഈ മഹാഭാഷ്യത്തിൽ വരരുചി ആചാര്യൻ്റെ വാർത്തികങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാർത്തികങ്ങളെന്ന് പറയുമ്പോൾ സൂത്രങ്ങളിൽ പറഞ്ഞതിൻ്റെ അർത്ഥത്തിൽ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അത് ചേർത്ത് പറയുന്ന വാക്യങ്ങളെയാണ് വാർത്തികങ്ങളെന്ന് പറയുന്നത്. ഉക്താനുക്ത ദുരുക്താനാം ചിന്താ എത്ര പ്രവർത്തത എന്നാണ് അതിൻ്റെ ലക്ഷണം പറയുന്നത്. ഉക്തങ്ങളായതും അനുക്തങ്ങളായതും ഒക്കെ ചേർത്ത് ശരിക്കൊരു വ്യാഖ്യാന രീതിയിൽ, ഇപ്പോൾ ഇത് ഈ ഒരു സൂത്രത്തിൽ ഇത് കൂടി പറഞ്ഞാൽ നന്നായിരുന്നു, ഇത് ഇവിടെ പറയേണ്ടിയില്ലായിരുന്നു എന്നൊക്കെയുള്ള ചില വിചാരങ്ങൾ. അപ്പോൾ ആ വിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പ്രത്യേക ശ്ലോകബദ്ധമായോ സൂത്രബദ്ധമായോ ഉള്ള ഗ്രന്ഥത്തെയാണ് വാർത്തികങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ വരരുചി ആചാര്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം 7490 വാർത്തികങ്ങൾ ഭാഷ്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഭാഷ്യകാരൻ ഇത്രയും വാർത്തികങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട്. വരരുചി ആചാര്യൻ ഭാഷ്യകാരന് മുമ്പാണ്, അതായത് മഹാഭാഷ്യം പതഞ്ജലി എഴുതുന്നതിന് മുമ്പാണ് അതുണ്ടാക്കിയിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ
3978 സൂത്രങ്ങളും പിന്നെ വന്ന ഈ വാർത്തികങ്ങളും അപ്പോൾ എത്ര വിസ്തരിച്ചാണ് അത് പോകുന്നതെന്ന് മനസ്സിലാക്കാം. ഇതിൽ 836 വാർത്തികങ്ങളാണ് അത്യാവശ്യമായിട്ടുള്ള പ്രധാനങ്ങളായിട്ടുള്ളത്. അത് സിദ്ധാന്തകൗമുദി എന്ന ഗ്രന്ഥത്തിൽ ഭട്ടോജി ദീക്ഷിതൻ പ്രക്രിയാരീതിയിൽ സിദ്ധാന്തകൗമുദി എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിൽ ഈ 838 വാർത്തികങ്ങളാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. 836 വാർത്തികങ്ങൾ. ഈ വാർത്തികങ്ങളുടെ പ്രയോഗം നമുക്ക് ഭാഷയ്ക്ക് അത്യാവശ്യമാണെന്നുള്ള രീതിയിൽ, പിന്നെ ഇതിനോടനുബന്ധമായിട്ട് ശാന്തനവാചാര്യൻ എഴുതിയ ഫിറ്റ് സൂത്രങ്ങളുണ്ട്. ഇത് വൈദികമായ സൂത്രങ്ങളാണ്, വേദത്തിലെ അർത്ഥങ്ങളെ പ്രതിപാദിക്കുന്ന ഫിറ്റ് സൂത്രങ്ങൾ. അത് 87 സൂത്രങ്ങളാണ്. അതിനും വീണ്ടും അനുബന്ധമായിട്ട് ഉണാദിസൂത്രങ്ങൾ, ശാകടായൻ ആചാര്യൻ്റെ ഉണാദിസൂത്രങ്ങൾ, അത് ലൗകികവുമായിട്ടുള്ള ശബ്ദങ്ങളെ പ്രതിപാദിക്കുന്നതാണ്. എന്നാൽ ചില വൈദിക ശബ്ദങ്ങളെ സംബന്ധമായ വിചാരങ്ങളും ഉണ്ട്. അത് 753. പിന്നെ പാണിനി മഹർഷി തന്നെ ഗണസൂത്രങ്ങളുണ്ടായിട്ടുണ്ട്. ഓരോ വർഗത്തിൽപ്പെടുത്തിയിട്ടുള്ള ശബ്ദങ്ങളെ വർഗീകരിച്ചിട്ടുള്ള സൂത്രങ്ങൾ, അത് 291. ഇത്രയും സൂത്രരീതിയിൽ വരുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർത്താൽ വ്യാകരണശാസ്ത്രത്തിന് സൂത്രരീതിയിൽ പറയാവുന്ന വാർത്തികം, ഇതെല്ലാം കൂടെ വാർത്തികത്തിന് ഒഴിവാക്കി സൂത്രരീതിയിൽ നമ്മൾ നോക്കുമ്പോൾ 5005 സൂത്രങ്ങൾ ആണ് കിട്ടുന്നത്. വാർത്തികം 7490 വേറെ, അതിനോടൊപ്പം നാഗേശൻ തുടങ്ങിയ ആചാര്യന്മാർ രചിച്ച പരിഭാഷാ സൂത്രങ്ങളുണ്ട്. പരിഭാഷിക്കുക, ഒരു പ്രത്യേക അവസരത്തിൽ വേണ്ടത് ചേർത്ത് പറയുക, അപ്പോൾ വ്യവഹാര രീതിയിൽ ആവശ്യമായിട്ടുള്ള ചേർക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അങ്ങനെ ഒരു 130-135 പരിഭാഷാ സൂത്രങ്ങളുണ്ട്. ഇതാണ് മൊത്തം വ്യാകരണത്തിൻ്റെ ഒരു സ്വരൂപം. ഈ വ്യാകരണശാസ്ത്രം ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാണിനി പദ്ധതിയിലൂടെയാണ്. പാണിനീയ പദ്ധതി എന്ന് നമ്മളതിന് പറയുന്ന അഷ്ടാധ്യായി പദ്ധതിയിലൂടെ. ഇത് വളരെ കഠിനമായൊരു മാർഗമാണ് എന്ന് ഇപ്പോൾ പറയാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഈ സൂത്രങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ചാണ് വ്യാകരണം സിദ്ധിപ്പിക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ 4000 സൂത്രങ്ങൾ അല്ല 5000 സൂത്രങ്ങൾ മുഴുവൻ കാണാതെ പഠിക്കണം. അപ്പോൾ അതിനൊരു പ്രക്രിയ ഉണ്ടാക്കി, അതിനൊരു വ്യവസ്ഥിതമാക്കി ക്രമപ്പെടുത്തി, രൂപസിദ്ധി അല്ലെങ്കിൽ നമ്മൾ രൂപങ്ങൾ ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച് വ്യാകരണത്തിൻ്റെ മഹാപണ്ഡിതനായ ഭട്ടോജി ദീക്ഷിതര് സിദ്ധാന്തകൗമുദി, വൈയാകരണ സിദ്ധാന്തകൗമുദി എന്ന ഗ്രന്ഥം രചിച്ചു. അതിൽ ഈ നേരത്തെ പറഞ്ഞ 5005 സൂത്രങ്ങളും 836 വാർത്തികങ്ങളും പിന്നെ പരിഭാഷകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാത്തിൻ്റെ സമഗ്ര രൂപമാണ്. അപ്പോൾ വൈയാകരണ സിദ്ധാന്ത കൗമുദി പഠിച്ചാൽ വ്യാകരണം മുഴുവനാകും എന്നാണ്. അത് ഇപ്പോഴും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്കൊക്കെ അത് അധ്യയനം ചെയ്യാൻ മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സിദ്ധാന്ത കൗമുദിയുടെ ആദ്യം മുതൽ അവസാനം വരെ ഗുരു അനുഗ്രഹം കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്ന് നടക്കുന്ന ഒരു പ്രക്രിയ. അപ്പോൾ ഈ സിദ്ധാന്ത കൗമുദി ഇത്രയും വ്യാപ്തമായതുകൊണ്ട് അത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഭട്ടോജി ദീക്ഷിതരുടെ തന്നെ ശിഷ്യനായ, പ്രിയ ശിഷ്യനായ വരദരാജ ആചാര്യൻ അതിനെ ലഘു സിദ്ധാന്ത കൗമുദി എന്ന പേരിൽ ഉണ്ടാക്കി. അപ്പം ലഘു എന്ന പേരുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, അതിനെ ചുരുക്കിയതാണ്. അപ്പോൾ അതിൽ 1200 സൂത്രങ്ങൾ വച്ച് ലഘു സിദ്ധാന്ത കൗമുദി ഉണ്ടാക്കി. പിന്നെ അതിനെയും വീണ്ടും ചുരുക്കിയിട്ട് അദ്ദേഹം തന്നെ, വരദരാജാചാര്യൻ തന്നെ സാരസിദ്ധാന്ത കൗമുദി എന്ന മറ്റൊരു ഗ്രന്ഥവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ പ്രചാരത്തിലുള്ളത് അഷ്ടാധ്യായിയും വൈയാകരണ സിദ്ധാന്ത കൗമുദിയും ലഘു സിദ്ധാന്ത കൗമുദിയുമാണ്. പ്രക്രിയാ രീതിയിൽ ഈ ഗ്രന്ഥങ്ങളെയാണ് പഠിക്കുന്നത്. ഏത് ഗ്രന്ഥം സംസ്കൃതത്തിൻ്റെ പഠിക്കണമെങ്കിലും അഷ്ടാധ്യായി സൂത്രങ്ങൾ ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ്. അത് കാണാതെ പഠിക്കുക തന്നെ വേണ്ടി വരും. അങ്ങനെയാണ് അത് സിദ്ധിപ്പിക്കുന്നത്. പിന്നെ അതിന് സഹായങ്ങളായിട്ട് നമുക്കറിയാം അമരകോശം പോലെയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ വ്യാകരണത്തിൻ്റെ വിസ്താരം പറഞ്ഞാൽ, ശരിക്ക് ഇന്ന് നമ്മൾ വ്യാകരണത്തെ ഒന്ന്
മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും വളരെ നന്നായിട്ട് പൂർണ്ണമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പൂർണ്ണമായിട്ട് പരിഷ്കൃതമായ ഒരു ശാസ്ത്രശാഖയാണ് സംസ്കൃത വ്യാകരണമെന്ന്. കാരണം അത്രയധികം അതിൽ വ്യക്തതയുണ്ട്. അങ്ങനെയുള്ള ശാസ്ത്രശാഖയായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പല നമ്മുടെ ആചാര്യന്മാർ പറയാറുണ്ട്, ഇനി ഇതിൽ പുതിയതൊന്നും ആഡ് ചെയ്യാനില്ല, അത്രയും വ്യാഖ്യാനങ്ങൾ അതിൽ വന്നു കഴിഞ്ഞു, അത്രയും സ്പഷ്ടത അതിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ കാശിക എന്ന വൃത്തി എന്ന് പറയുന്ന സംക്ഷിപ്ത വ്യാഖ്യാനമുണ്ട്. പ്രൗഢ മനോരമ എന്ന ഭട്ടോജി ദീക്ഷിതർ തന്നെ എഴുതിയ വ്യാഖ്യാനം വ്യാകരണത്തിലുണ്ട്. ബാലമനോരമ എന്ന വ്യാഖ്യാനമുണ്ട്. പിന്നെ അതിൻ്റെ ഗ്രന്ഥങ്ങളിലെ സിദ്ധാന്ത ഗ്രന്ഥങ്ങളായിട്ട്, വ്യാകരണത്തിൻ്റെ സിദ്ധാന്തങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളായിട്ട് പരിഭാഷേന്ദു ശേഖരം, വാക്യപതീയം, ഭർതൃഹരിയുടെ വാക്യപതീയം, ലഘുശബ്ദേന്ദു ശേഖരം, പിന്നെ പരമ ലഘുമഞ്ജൂഷ എന്നൊക്കെ ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ വേദാന്തത്തിൻ്റെ സിദ്ധാന്തത്തിൽ ആധ്യാത്മികതയും കൂടി ചേർത്ത് പറയുന്ന ഗ്രന്ഥങ്ങളാണ്. ഇപ്പോൾ വാക്യപതീയത്തിലെ ശബ്ദബ്രഹ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതൊരു വളരെ ഗഹനമായ വിഷയമാണ്. ശബ്ദം തന്നെ ബ്രഹ്മമാകുന്നു. ആ വ്യാകരണ ശാസ്ത്രത്തിൽ ശബ്ദത്തിൻ്റെ അധ്യയനം കൊണ്ട് തന്നെ ബ്രഹ്മജ്ഞാനം കൈവരിക്കാൻ കഴിയും എന്ന് ആ പതഞ്ജലി മഹർഷി മഹാഭാഷ്യത്തിൽ ആദ്യത്തെ ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെ വാക്യപതീയത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വിസ്തരിച്ചൊരു ശാസ്ത്രമാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വ്യാകരണത്തിൻ്റെ വിഷയം മനസ്സിലാകും. ഇപ്പോൾ വ്യാകരണത്തിൻ്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വ്യക്തമായെന്ന് വരില്ല. അതിലെ പ്രകരണങ്ങൾ, നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ വരുന്ന പ്രകരണങ്ങളൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ അതിനൊരു ചെറിയൊരു പരിചയപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ സംജ്ഞ എന്നും സമാസമെന്നും ക്രിയകളെന്നും പ്രത്യയങ്ങളെന്നും ഒക്കെ പേരിൽ സന്ധി സമാസം എന്നൊക്കെയുള്ള ഭാഗങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇതിൽ വ്യാകരണത്തിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വ്യാകരണത്തിൻ്റെ പ്രയോജനം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. അതിൽ ഭാഷ്യകാരൻ ഒരു പ്രയോജനം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. രക്ഷ ഊഹ ആഗമ ലഘു അസന്ദേഹാഹ പ്രയോജനാനി എന്ന് പറയുന്നുണ്ട്. വ്യാകരണം പഠിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ, ഇത്രയും പരിശ്രമിച്ച് വ്യാകരണം എന്തിന് പഠിക്കണം? അപ്പോൾ അതിന് പറയുന്നത്, വ്യാകരണം നമ്മുടെ സംസ്കാരത്തെ രക്ഷിക്കുന്നതാണ്. സംസ്കൃത ഭാഷ സംസ്കാരത്തെ രക്ഷിക്കുന്നതാണ്. അതിലൂടെ വൈദിക പദ്ധതികളെ, വൈദിക കർമ്മങ്ങളെ നാം രക്ഷിക്കുന്നു, വൈദിക ഗ്രന്ഥങ്ങളെ രക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സംസ്കൃതം പഠിച്ചാൽ മനുഷ്യ മനസ്സിന് പ്രത്യേക ഒരു ഉന്മേഷവും പ്രത്യേക ഒരു അനുഭവവും ഉണ്ടാകുമെന്ന് ഇന്നത്തെ പല റിസർച്ചുകളും തെളിയിച്ചിട്ടുണ്ട്. അത് ആ ഭാഷയിലുള്ള മാധുര്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക വൈബ്രേഷനാണ് അത് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ ആൾക്കാരുടെ സ്വഭാവം നമ്മൾ നോക്കുമ്പോഴും അത്തരത്തിലുള്ള ഒരു സ്വഭാവം കൂടി കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അത് അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വ്യാകരണം പഠിക്കണമെന്ന് പറയുകയാണ്. പിന്നെ ഊഹം, ഊഹമെന്ന് പറയുന്നത് ചില ശബ്ദങ്ങളുടെ അർത്ഥം നമുക്ക് സാക്ഷാൽ അറിയാൻ കഴിയാത്ത സമയത്ത് അതിനെ ഊഹിക്കണമെങ്കിൽ വ്യാകരണശാസ്ത്രം, അതിൻ്റെ അർത്ഥം ഊഹിച്ചറിയാൻ വ്യാകരണശാസ്ത്രം വേണം. ഇപ്പോൾ വേദവും മറ്റുമൊക്കെ പഠിക്കുമ്പോൾ അർത്ഥം ഊഹിച്ചറിയേണ്ടതുണ്ടല്ലോ, അതിന് വ്യാകരണശാസ്ത്രത്തിൻ്റെ സഹായം വേണം. പിന്നെ ആഗമം, അതായത് ഗുരുവിൽ നിന്ന് കേട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഏത് ശാസ്ത്രം പഠിക്കണമെങ്കിലും, ആഗമങ്ങൾ ഏത് പഠിക്കണമെങ്കിലും വ്യാകരണം വേണം. ഒരു ചൊല്ല് തന്നെയുണ്ട്, കണാദം പാണിനീയം ച സർവശാസ്ത്രോപകാരകം. കണാദം എന്ന് പറഞ്ഞാൽ വൈശേഷിക ദർശനം, ന്യായദർശനം, പാണിനീയം വ്യാകരണം, ഇത് രണ്ടും എല്ലാ ശാസ്ത്രങ്ങൾക്കും ഉപകരിക്കുന്നതാണ്. അപ്പോൾ ആഗമങ്ങൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് വിഷയങ്ങൾ അറിയാൻ, ശരിക്കറിയാൻ വ്യാകരണത്തിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ലഘു, ലഘു എന്നൊരു പ്രയോജനം പറയുന്നുണ്ട്. അതായത് വ്യാകരണം അറിഞ്ഞാൽ വളരെ സരളമായ ഉപായത്തിൽ, സരളമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കഠിനമായ വിഷയത്തെയും സരളമായി കൈകാര്യം ചെയ്യാൻ, സരളമായ ശബ്ദങ്ങൾ പ്രയോഗിച്ച് മറ്റുള്ളവരോട് സംവാദിക്കാൻ കഴിയുമെന്ന് കൂടി ഒരു പ്രയോജനം പറയുന്നുണ്ട്. പിന്നെ അവസാനത്തെ പ്രയോജനം അസന്ദേഹമാണ്. സംശയമുണ്ടാകില്ല,
നമ്മളേത് വിഷയത്തെ അധ്യയനം ചെയ്താലും അത് സംബന്ധിച്ച് സംശയം ഉണ്ടാവാതെ നമുക്ക് അധ്യയനം ചെയ്യാൻ കഴിയും ഇതും ഒരു പ്രയോജനമായി പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് വ്യാകരണത്തിനെ കുറിച്ചൊരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംക്ഷിപ്തമായിട്ട് പറയാൻ കഴിയുക ഇതിൽ സംസ്കൃതത്തെ ഇന്നത്തെ രീതിയിൽ പഠിക്കുന്നതിനെക്കുറിച്ച് കാരണം ആനുകാലികമായ പ്രയോജനം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇന്ന് സംസ്കൃതത്തിൻ്റെ ഭാഷ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വ്യവസ്ഥിതമായതുകൊണ്ടും എന്താണോ ഉച്ചരിക്കുന്നത് അതുപോലെയാണ് എഴുതുന്നത് എന്തെഴുതുന്നുവോ അതുപോലെ തന്നെ ഉച്ചരിക്കുന്നു ഒരു കുത്തും കോമയും ഒന്നും മാറ്റാതെ അതായത് എന്താണോ ശബ്ദത്തിൻ്റെ രൂപം അങ്ങനെ തന്നെ ഉച്ചരിക്കുന്നു അപ്പോൾ അത് ഫോണറ്റിക് ലാംഗ്വേജ് എന്ന് നമ്മളിതിന് പറയാറുണ്ട് അപ്പോൾ എന്താ പറയുന്നത് അത് തന്നെ എഴുതുക അതുകൊണ്ട് ഈ ഒരു വിശേഷ സ്ഥിതി ഉള്ളതുകൊണ്ട് വ്യാകരണത്തിന് ഇത്രയധികം നിയന്ത്രണം ഭാഷയിലുള്ളതുകൊണ്ട് ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കമ്പ്യൂട്ടറിന് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിക്കാൻ അതിൻ്റെ പ്രോഗ്രാമിങ്ങിന് ഏറ്റവും ഉചിതമായ ഭാഷയാണ് സംസ്കൃതമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധമായ കാര്യങ്ങൾ ഒരു 10-30 വർഷം മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു നാസ ഇത് സംബന്ധമായ അനേകം ആർട്ടിക്കിൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രകാശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഭാരതത്തിലും പല യൂണിവേഴ്സിറ്റികളിലും IIT യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇത് സംബന്ധമായ സ്റ്റഡികൾ നടക്കുന്നുണ്ട് അതിൽ JNU ഇതിൻ്റെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് കമ്പ്യൂട്ടറിങ്ങും സംസ്കൃതവുമായിട്ടുള്ള ഒരു കമ്പാരിസൺ സ്റ്റഡിയും അവിടെ നടക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിൽ ഡിഫൻസിലെ കോഡ് സീക്രട്ട് കോഡ് ഉണ്ടാക്കാനും അതുപോലെ ആയുധങ്ങളുടെ സൂക്ഷിപ്പിന് വേണ്ടിയിട്ടുള്ള കോഡ് സജ്ജീകരണത്തിനുമൊക്കെ സംസ്കൃത ഭാഷ ഉചിതമാണ് എന്ന ഒരു പഠനവും വന്നിട്ടുണ്ട് ഇത് സംബന്ധമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ 2002 December 28 വന്ന ഒരു ആർട്ടിക്കിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം അതിൽ ഡിഫൻസ് കോഡ് സംബന്ധമായിട്ട് സംസ്കൃത ഭാഷ വളരെ അനുകൂലമാണ് എന്ന് കണ്ടെത്തി അതിനെ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് വരുന്ന കാലത്ത് സംസ്കൃതം പഠിക്കുന്നത് ഒരു ആവശ്യമായി വരികയും സംസ്കൃതം പഠിക്കുന്നവർക്ക് വലിയ നിലയിലുള്ള ജോലികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ ഇപ്പോൾ ഡിഫൻസിൽ ഇതിലൊക്കെ ഉപയോഗിക്കുന്നു എന്ന് വരുമ്പോൾ അതിലൊക്കെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് സംസ്കൃതത്തിൻ്റെ അറിവ് ആവശ്യമാണ് വിദേശത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ സംസ്കൃതം ഉപഭാഷയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഭാരതത്തിലെ ഹിമാചൽ പ്രദേശിൽ സംസ്കൃതം 2-ാമത്തെ ഭാഷയാണ് ഇവിടെ ഉത്തരാഖണ്ഡത്തിലും സംസ്കൃതം 2-ാമത്തെ ഭാഷയാണ് പിന്നെ കർണാടക പോലുള്ള മറ്റ് ചില സ്റ്റേറ്റുകളിലും അവർ 2-ാം ഭാഷയായിട്ട് പ്രഖ്യാപിക്കാനുള്ള തരത്തിൽ ആയിട്ടുണ്ട് മധ്യപ്രദേശിലൊക്കെ അപ്പോൾ ഇത് അങ്ങനെ പതുക്കെ പതുക്കെ വരുന്നുണ്ട് കാരണം സംസ്കൃതത്തിൻ്റെ ഭാഷാ വൈഭവം അതാണ് അങ്ങനെ ആക്കുന്നത് അപ്പോൾ ഇത്രയാണ് സാമാന്യ രീതിയിൽ നമുക്ക് സംസ്കൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ കുട്ടികളെ മറ്റ് ഭാഷകൾ പഠിപ്പിക്കുന്നതോടുകൂടി മറ്റ് ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നതോടുകൂടി സംസ്കൃതത്തിൻ്റെ ബാലപാഠങ്ങളും പഠിപ്പിക്കണം കാരണം നേരത്തെ പറഞ്ഞതുപോലെ സംസ്കൃതം പഠിക്കുമ്പോൾ നമ്മുടെ സംസ്കാരവുമായിട്ട് ഏറ്റവും അടുക്കാൻ കഴിയും ഇത് നമുക്ക് മനസ്സിലാകാത്തതാണ് എന്ന് ചിന്തിക്കില്ല ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങും അപ്പോൾ അതിന് സംസ്കൃതം വളരെ ഉപകരിക്കും സാമാന്യ രീതിയിൽ സംസ്കൃത വ്യാകരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ശ്ലോകങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗവത്ഗീതയോ വിഷ്ണു സഹസ്രനാമമോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്തോത്രഗ്രന്ഥങ്ങളോ ഒക്കെ ചൊല്ലിപ്പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ചൊല്ലിപ്പഠിപ്പിക്കുമ്പോൾ ആ വാക് സാമർഥ്യം ഉണ്ടാകും അതൊരു വളരെ നല്ലൊരു പ്രയോജനമാണ് ബുദ്ധിയുടെ വികാസത്തിനത് സഹായിക്കുകയും ഈ ഇതിൻ്റെ ഉച്ചാരണം കൊണ്ടുണ്ടാകുന്ന ആ ഒരു വൈബ്രേഷൻ അത് മനസ്സിനെ വളരെ ശാന്തമാക്കുകയും അതുപോലെ സാത്വിക ഗുണം ഉണർത്താൻ അത് സഹായിക്കുകയും ചെയ്യും ഇത് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഗീതയും മറ്റുമൊക്കെ കാണാതെ പഠിക്കാൻ സഹായിക്കുകയാണെങ്കിൽ
അതുകൊണ്ടുണ്ടാകുന്ന മാറ്റം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്ന. അപ്പോൾ അത്രയും നമുക്ക് വലിയൊരു സമ്പത്താണ് സംസ്കൃതം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് മാനസികമായ വികാസത്തിൽ ഏത് ഭാഷ പഠിക്കുന്നതും മനസ്സിൻ്റെ വികാസത്തിന് ഉപകരിക്കുന്നതാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇത് ആധ്യാത്മികമായ ഒരു ഭാഷയെന്ന് നമുക്ക് പറയാം. കാരണം ആധ്യാത്മികമായ എല്ലാ ജ്ഞാനവും ഈ ഭാഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ വിട്ട കുട്ടികളെ ഇംഗ്ലീഷും മലയാളവും മറ്റു ഭാഷകളൊക്കെ, ഇപ്പോൾ വിദേശ ഭാഷകൾ ഫ്രഞ്ചും ഒക്കെ ആൾക്കാർ പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തീർച്ചയായിട്ടും സംസ്കൃതം പഠിപ്പിക്കണം. ബാലപാഠങ്ങളെങ്കിലും അതിൻ്റെ അറിഞ്ഞിരിക്കണം. അത്യാവശ്യം ഗീത പഠിച്ചാൽ, ഗീത വായിച്ചാൽ, ഭഗവത്ഗീത വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര സംസ്കൃതമെങ്കിലും ഒരാൾക്ക് വേണം. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇങ്ങനൊരു വ്യവസ്ഥ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര പഠിക്കണം എന്നതിന് സ്വാമിജികൾ പറഞ്ഞ ഒരു വാക്യം ഇതാണ്. ഒരു ഹിന്ദു അദ്ദേഹത്തിന് ആ ഹിന്ദുവിൻ്റെ ഒരു ആധ്യാത്മിക ഗ്രന്ഥമായ ഭഗവത്ഗീത അത് മനസ്സിലാക്കാൻ അത്രയും സംസ്കൃതം അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമാണ്. വരുന്ന കാലത്ത് നമുക്കതുകൊണ്ടുള്ള പ്രയോജനവും ഉണ്ടാകും. അപ്പോൾ ആരംഭിക്കാം, ഏത് സമയത്തും എവിടെ നിന്നും ആരംഭിക്കാം എന്ന് പറഞ്ഞാൽ വയസ്സായതിനു ശേഷം പഠിക്കാൻ പറ്റില്ലെന്നല്ല, വയസ്സായതിനു ശേഷവും ഭാഷ പഠിക്കാം, ഭാഷ എപ്പോഴും പഠിക്കാം. പക്ഷേ ഉചിതമാകുന്നത് ആ കുട്ടിക്കാലത്ത് തന്നെ കുറച്ച് സംസ്കൃതം അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വ്യവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുക. ഇത്രയും മഹത്തായ ഒരു ഭാഷയും ഭാഷാശാസ്ത്രവും നമുക്കുണ്ട്. ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണ് സംസ്കൃതത്തിൻ്റെ ആ ഭാഷയുടെ മഹാത്മ്യവും അതിൻ്റെ പ്രയോജനവും. അപ്പോൾ ഈ സംവാദത്തിൽ സംസ്കൃത ഭാഷയെക്കുറിച്ച് പറഞ്ഞ് ഇവിടെ നിർത്താമെന്ന് കരുതുന്നു. കാരണം ഇനി നമുക്ക് അടുത്ത് പറയേണ്ടത് ഛന്ദശാസ്ത്രമാണ്. അതിന് കുറച്ച് സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ സംവാദം ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. നമസ്കാരം.